തിരുവനന്തപുരം പൊഴിയൂരിൽ പുതിയ മത്സ്യബന്ധന തുറമുഖം നടപ്പാക്കാൻ പദ്ധതി. 343 കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 5 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ, തിരുവനന്തപുരം പൊഴിയൂരിൽ പുതിയ മത്സ്യബന്ധന തുറമുഖം നിർമ്മിക്കാനായിട്ടാണ് പ്രാരംഭഘട്ടത്തിൽ 5 കോടി രൂപ അനുവദിച്ചത്. ഇത്തവണത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് നിലവിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. 343 കോടി രൂപയാണ് പദ്ധതിക്ക് ആകെ വരുന്ന ചിലവ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കടലാക്രമണം നേരിടുന്ന പ്രദേശമാണ് പൊഴിയൂര്. അതുകൊണ്ട് തന്നെ ഈ പൊഴിയൂര് നേരത്തെ പരുത്തിയൊരു മത്സ്യബന്ധന തുറമുഖം ഉണ്ടായിരുന്നു. അത് ശക്തമായ കടലാക്രമണത്തിൽപ്പെട്ട് നശിച്ചിരുന്നു. ഇതേ തുടർന്ന് മത്സ്യബന്ധന മേഖലകളിലും മത്സ്യത്തൊഴിലാളികളും വലിയ രീതിയിലുള്ള എതിർപ്പ് സർക്കാരിനെതിരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ പൊഴിയൂർ മേഖലയിലുള്ളവർ മീൻ പിടിക്കാനായി അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നതിനായി വിഴിഞ്ഞം ഹാർബറിനെയാണ് ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ആ മേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത് കൊണ്ട് തന്നെ പൊഴിയൂരിലെ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നതിനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യമൊക്കെ നേരത്തെ തന്നെ സർക്കാരിനോട് പല ഘട്ടങ്ങളിലായി ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ മുൻ വർഷങ്ങളിലൊക്കെ സമാനമായ രീതിയിൽ തന്നെ പദ്ധതിയിൽ പൊഴിയൂര് ഹാർബർ നിർമ്മിക്കാനായിട്ട് പണം അനുവദിക്കുന്നുണ്ടെങ്കിലും സാമ്പത്തിക വർഷാവസാനം സംസ്ഥാന സർക്കാർ ഇത് വിവിധ കാര്യങ്ങൾക്കായിട്ട് വക മാറ്റി ചെലവഴിക്കുകയായിരുന്നു പതിവ്. കഴിഞ്ഞ ദിവസങ്ങളിലായി അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയൊക്കെ സർക്കാരിനെതിരെ ശക്ത വലിയൊരു പ്രതിരോധ മത്സ്യത്തൊഴിലാളി മേഖല ഏർപ്പെടുത്താൻ ശ്രമിച്ചതോടെയാണ് ഈ വർഷം ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നത്. പ്രാരംഭഘട്ടത്തിൽ 5 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഇതിനായിട്ട് 65 മീറ്റർ പുലിമുട്ട് സ്ഥാപിക്കും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീരശോഷണം നേരിടുന്ന പ്രദേശമാണ് പൊഴിയൂര്. ഇവിടെ അടിയന്തരമായിട്ട് തന്നെ പുലിമുട്ട് സ്ഥാപിക്കണമെന്ന് നേരത്തെ തന്നെ മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടിരുന്നു. നിലവിലിപ്പോൾ ഈ ഹാർബറിന്റെ നിർമ്മാണത്തിനായിട്ട് അല്ലെങ്കിൽ മത്സ്യബന്ധന തുറമുഖത്തിന്റെ നിർമ്മാണത്തിനായിട്ട് പുലിമുട്ട് നിർമ്മിക്കുക എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഇതിനായിട്ട് 65 മീറ്റർ പ്രദേശത്ത് പുലിമുട്ട് നിർമ്മാണം നടക്കും. തുടർന്ന് ഹാർബറും നിർമ്മിക്കും. 343 കോടി രൂപയാണ് ആകെ മൊത്തം പദ്ധതിക്കായിട്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അനിൽ നമ്പ്യാർ. ഇൻഡു, നീണ്ടകര, തങ്കശ്ശേരി, മുനമ്പം, പുതിയാപ്പ, ചോമ്പാൽ, മോപ്ല ബേ എന്നിവയാണ് ഇതുവരെ പൂർത്തീകരിച്ച് കമ്മീഷൻ ചെയ്ത മത്സ്യബന്ധന തുറമുഖങ്ങൾ. കേരളത്തിലെ കൊയിലാണ്ടി, തലായി, ചെറുവത്തൂർ, ചേറ്റുവ, ചെത്തി, മുതലപ്പൊഴി എന്നിവയാണ് മത്സ്യബന്ധന തുറമുഖങ്ങളെ പിന്തുണയ്ക്കുന്നത്. ചെത്തി, ചേറ്റുവായ്, കൊയിലാണ്ടി, തലായി എന്നിവയുടെ പ്രവൃത്തി ഉടൻ പൂർത്തിയാകും എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിലുള്ള മത്സ്യബന്ധന തുറമുഖങ്ങളുടെ പ്രവർത്തനം തന്നെ വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഈ തുറമുഖങ്ങളെ സജീവമാക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല. അവിടെയാണ് ഇപ്പോൾ 343 കോടി രൂപ ചെലവിൽ പുതിയൊരു മത്സ്യബന്ധന തുറമുഖം കൂടി നടപ്പാക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നത്, തിരുവനന്തപുരത്ത് പൊഴിയൂരിൽ. അപ്പോൾ ഈ ഇത് സമയബന്ധിതമായിട്ട് നടപ്പാക്കാനാണോ ഉദ്ദേശിക്കുന്നത്? മാത്രമല്ല, ഈ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയ ചില മത്സ്യബന്ധന തുറമുഖങ്ങളുണ്ട്, അവയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് പ്രധാന തടസ്സമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക? അതോ വെറും പ്രഖ്യാപനങ്ങളായിട്ട് മത്സ്യബന്ധന തൊഴിലാളികളെ അവരെ സന്തോഷിപ്പിക്കാനായിട്ടുള്ളൊരു പ്രഖ്യാപനമായിട്ടാണോ ഇതിനെ കാണേണ്ടത്? അതോ വളരെ ഗൗരവത്തോടെ തന്നെയാണോ ഇത്തരം പദ്ധതികളെ സർക്കാർ സമീപിക്കുന്നത്? അനിൽനമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ല മുതൽ കോഴിക്കോട് ജില്ല വരെയുള്ള വിവിധ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ വിവിധ തീരദേശ മേഖലകളിൽ സർക്കാർ മുൻകാലങ്ങളിലും ഇത്തരത്തിൽ പൊഴി അഴിമുഖത്ത് ഈ തുറമുഖങ്ങൾ നിർമ്മിക്കുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട കരാറുകളിൽ ഏർപ്പെടുകയും നിർമ്മാണങ്ങൾ തുടങ്ങി വയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ മേഖലകളിലൊന്നും ഈ തുറമുഖ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊല്ലം, അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലകളിലൊക്കെയുള്ള മുതലപ്പൊഴി, അതുപോലെ
തന്നെ ഈ നീണ്ടകര അഴീക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിലെ തുറമുഖങ്ങളൊന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. വിവിധ ഘട്ടങ്ങളിൽ ഫിഷറീസ് വകുപ്പും ധനവകുപ്പും ചേർന്നുകൊണ്ട് പണം അനുവദിക്കുമെങ്കിലും ഇതും എങ്ങും എത്താത്തൊരവസ്ഥയാണ് ആയിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പൊഴിയൂര് ഒരു അടിയന്തര പ്രശ്നമാണ്. നമുക്കറിയാം, വിഴിഞ്ഞം സമരം സമയത്ത് ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടിരുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നായിരുന്നു. പക്ഷേ സർക്കാർ വിവിധ ഘട്ടങ്ങളിൽ ഈ വാക്കുകൾ അല്ലെങ്കിൽ ഇത്തരം ആവശ്യങ്ങൾ ചെവിക്കൊണ്ടില്ല. ഒരു പക്ഷേ മത്സ്യത്തൊഴിലാളി മേഖല നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചെല്ലാനം മുതൽ നമുക്ക് ഇങ്ങോട്ട് പൊഴിയൂര് വരെ എടുക്കുകയാണെങ്കിൽ മത്സ്യത്തൊഴിലാളി മേഖല മാറി നിന്നുകൊണ്ടൊരു ഫോറം തന്നെ രൂപീകരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് മാറിയിരുന്നു. അതായത് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധമായിട്ട് തന്നെ പ്രവർത്തിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. ഈ തീരുമാനമൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ സംസ്ഥാന സർക്കാരിന് അടിയന്തരമായിട്ട് ഇത്തരത്തിലൊരു പൊഴിയൂര് മേഖലയിൽ ഒരു മുതൽ ഇത്തരത്തിലൊരു ഹാർബർ നിർമ്മിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. പക്ഷെ അത് എത്ര കണ്ട് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട്. കാരണം ഈ മേഖലയിൽ അടിയന്തരമായി നിർമ്മിക്കേണ്ടത് പുലിമുട്ടാണ്. ആ നിർമ്മാണം മാറ്റിവെച്ചുകൊണ്ടാണ് സർക്കാർ ഹാർബർ നിർമ്മാണത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എത്ര കണ്ട് മുന്നോട്ട് പോകുമെന്ന കാര്യത്തിലും വലിയൊരു ആശങ്കയുണ്ട്. അനിൽ നമ്പ്യാർ.